പ്രൈസ് ലോർഡ്. ദൈവത്തിൻ സാരഥമായി ഈ ശ്രദ്ധ കരുതി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നിനാമത്തിൽ സ്നേഹം വന്നിട്ട് അറിയിക്കുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ സമയം നിങ്ങളുമായി ഒരൽപ്പ സമയം പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. തങ്ങൾ ഏതൊക്കെ ജോലിയിൽ ആയിരിക്കും അത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താങ്കളുടെ ഹൃദയവും കാതുകളും ഞങ്ങളിലേക്ക് ഒന്ന് തിരിച്ചാലും ഈ സന്ദേശം നിശ്ചയമായും താങ്കളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റം സംഭവിക്കുവാൻ തീരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരൽപ്പ സമയം നിങ്ങൾ വെറുതെ കളയുന്നതല്ല ഏറ്റവും പ്രാധാന്യമുള്ള ഇന്നിന്റെ ലോകത്തില് ഏറ്റവും അധികം മുഖ്യമായ ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി വന്ദനം പറയുന്നു. ഇന്ന് മാനവരാശി ഏറ്റവും ഭയത്തോടുകൂടി തങ്ങളുടെ ജീവിതത്തിനകത്ത് എങ്ങനെ മുൻപോട്ട് കടന്നു പോകുമെന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണ്. ഒരു ചെറിയ വൈറസ് എന്ന് പറഞ്ഞാൽ 5 രൂപ സോപ്പ് കൊണ്ട് കഴുകിയാൽ തീരുന്ന ഇല്ലാതായി പോകുന്ന വൈറസിനെ ഭയന്ന് ലോകം മുഴുവൻ നെട്ടോട്ട് മോടിക്കൊണ്ടിരിക്കുമ്പോൾ പലവിധ കാര്യങ്ങളും അതിനുവേണ്ടി ചെയ്യുമ്പോൾ മനുഷ്യന്റെ സമയം മുഴുവനും അതിനുവേണ്ടി ചെലവഴിക്കുമ്പോൾ ഇതിന്റെ മധ്യത്തിൽ സാധാരണക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നാളത്തെ ദിവസം എങ്ങനെ കഴിഞ്ഞു പോകും? കാരണം എല്ലാ തൊഴിൽ മേഖലകളും സ്തംഭിച്ചു, ഇനി സ്തംഭിക്കാത്തതായിട്ടൊന്നുമില്ല. സമ്പന്നർക്ക് അവരുടേതായ ജീവിത മേഖലകളിൽ അവരുടേതായ പ്രശ്നങ്ങൾ, വലിയ വലിയ കമ്പനികൾ തൊഴിൽ കൊടുത്തുകൊണ്ടിരുന്ന തൊഴിൽ ദാതാക്കൾ ഇപ്പോൾ അതിനെ നിർത്തിക്കൊണ്ടിരിക്കുക, അംഗങ്ങളുടെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുക, ശമ്പളം കുറച്ചുകൊണ്ടിരിക്കുക. കാരണം അവർക്ക് വരുന്ന വരുമാനം കുറഞ്ഞു. നേരത്തെ നല്ല ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന പലരും ഇപ്പോൾ ജോലി വേണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് കിട്ടുന്ന ശമ്പളത്തിനകത്ത് തൃപ്തിപ്പെട്ടു നിൽക്കുകയാണ്. ഒരു ചെറിയ വൈറസിന്റെ വ്യാപനം കൊണ്ട് നമ്മുടെ വിഷയമാണ്. ലോകത്തിലുള്ള സകല മേഖലകളെയും ഒരുപോലെ സ്തംഭിപ്പിക്കുവാൻ ഈ 5 രൂപ സോപ്പ് കൊണ്ട് കഴിയാൻ നശിക്കുന്ന വൈറസിന് കഴിയുമെങ്കിൽ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ജീവിതത്തിനകത്ത് ഇതുപോലൊരു വൈറസ് പല കാലങ്ങളായി കടന്നു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇന്ന് പകലിൽ ഞങ്ങൾ സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണ്. എന്താണ് ആ വൈറസ്? ലോകം മുഴുവനെ പിടിച്ചെടുക്കുന്ന, ഇന്നത്തെ സമൂഹത്തെ മുഴുവൻ കാവു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈറസ് ഉണ്ട്. അതിന്റെ പേര് മറ്റൊന്നുമല്ല, പാപം എന്നത്രേ അതിന്റെ പേര്. പാപമാകുന്ന വൈറസ് മനുഷ്യനെ കാറു നിർത്താൻ തുടങ്ങിയിട്ട് എത്രയോ കോടി വർഷങ്ങളായി. എന്നാലും മനുഷ്യൻ അതിനകത്തു നിന്ന് ഇന്നു വരെയും വിമോചനം നേടണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പാപത്തിന്റെ തെളിവുകൾ ചില ദിവസങ്ങൾക്ക് പുറകിൽ നാം കേട്ട ഒരു സംഭവമാണ്. എന്താ വിസ്മയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ. സമ്പത്തിനു വേണ്ടി പലവിധ കാര്യങ്ങൾ ചെയ്യുന്ന അനവധി ആളുകളെ നാം കണ്ടിട്ടുണ്ട്. സ്ത്രീ തന്നെ പീഡനങ്ങൾ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സമ്പത്തിനു വേണ്ടി സ്വന്തം കുഞ്ഞിനെ നശിപ്പിക്കുന്നവരെ നാം കാണുന്നുണ്ട്, വിൽക്കുന്നു. സ്വന്തം കുഞ്ഞിനെ വിൽക്കുന്നവരെ നാം കാണാറുണ്ട്. പലവിധ സംഭവങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുവാനുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറിന്റെ അനുഭവം കേൾക്കുന്നത്, താൻ ഡോക്ടർ ആണെങ്കിൽ പോലും കോടിക്കണക്കിന് രൂപ സ്ത്രീധനം കൊടുത്ത് വിവാഹം ചെയ്തതാണെങ്കിൽ പോലും ഭർത്തൃ വീട്ടിൽ ഇനിയും അധികമായുള്ള സമ്പത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്തു, കാര്യങ്ങൾ ചെയ്തു. താൻ ഇങ്ങനെ എഴുതി വെച്ചിരുന്ന ഒരു കാറും എടുത്തെങ്കിൽ അതിനകത്ത് തൃപ്തിപ്പെടാതെ വീണ്ടും വലിയ ബെൻസ് പോലുള്ള കാറുകളാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പീഡിപ്പിച്ച കാര്യത്തെ കുറിച്ച് പറയുവാനായിട്ട് നോക്കുക. എല്ലാ മനുഷ്യരിലും ഒരു സ്വാർത്ഥത വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളെ വെറുതെ സമ്പാദിക്കുവാനുള്ള ഒരു വസ്തുവകയായി മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നു. കാമ ദാഹം തീർക്കുവാൻ വേണ്ടി സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത്. അതിന് പ്രായവ്യത്യാസം എന്നെ എല്ലാവരെയും ഉപയോഗിക്കുന്നു. വൃദ്ധരെ പോലും ബഹുമാനിക്കാതെ പെരുമാറിക്കൊണ്ടിരിക്കുന്നു. എത്രയോ വൃദ്ധസാധനങ്ങൾ നന്നി എണ്ണി കടന്നു വരുന്നു. മനുഷ്യൻ സ്വാർത്ഥ മോഹികള എല്ലാ കുഞ്ഞുങ്ങളെയും 3 വയസ്സുമുതൽ 6 വയസ്സുവരെ പീഡിപ്പിച്ചിരുന്ന അർജുനൻ എന്നൊരു ചെറുപ്പക്കാരനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പത്രത്തിനകത്തൊക്കെ നാം വായിച്ചുവല്ലോ. ചെറുപ്പകാലങ്ങളിൽ മുതൽ ആ കുഞ്ഞിനെ ഉപദ്രവിച്ചുകൊണ്ട് നോക്കിക്കെ, ഒരു മനുഷ്യന് എത്രത്തോളം ക്രൂരനാകുവാൻ കഴിയുമോ അത്രത്തോളം ക്രൂരത ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. ഒരു കൂസലമില്ലാതെ താൻ ചെയ്ത പ്രവൃത്തിയെ കുറിച്ച്, ആ കുഞ്ഞിനെ കൊന്നതിന് ശേഷം പോയതിനെ കുറിച്ച് യാതൊരു കൂസലമില്ലാതെ പശ്ചാത്താപമില്ലാതെ പ്രവർത്തിച്ചതിനെ കുറിച്ച് നാം കാണുന്നു. എന്തിനേറെ പറയുന്നു, ചില വർഷങ്ങൾക്ക് പിറകിൽ പിശാചുമായി അല്ലെങ്കിൽ ആത്മാവുമായി ലയിക്കണമെന്ന് ആഗ്രഹിച്ച് മാതാപിതാക്കളെയും സഹോദരനെയും കൊന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ നമുക്ക് വായിച്ചു. എത്രയോ എത്രയോ സംഭവങ്ങൾ പറയുവാൻ കഴിയുന്നു. മദ്യപിച്ച കുടുംബത്തിനകത്ത് വഴക്കുണ്ടാക്കുന്ന എത്രയോ പേരെ നാം കാണുന്നു. മദ്യപാനത്തിനുള്ള കാര്യങ്ങൾ പലതും ചെയ്തിട്ടും അതിനകത്തു നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിവില്ലാതെ എത്രയോ പേർ നിൽക്കുന്നു. എന്തിനേറെ പറയുന്നു, പല കാര്യങ്ങളെന്ന് ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞ ഇന്ന് നിൽക്കുന്ന സമൂഹത്തിനകത്ത് നടക്കുന്ന ഓരോ ദോഷൈക പ്രവൃത്തികളും പറയുവാൻ തുടങ്ങിയ നിശ്ചയമായും ഇതിനകത്ത് തീരത്തിൽ ഒരു പ്രസംഗത്തിനകത്ത് തീർപ്പില്ല അത്രത്തോളം
വളരെ വലിയ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന പലവിധ വിഷയങ്ങളും അർബുദ വ്യാധി പോലെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന പലവിധ വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുക. ഇതിന്റെ മധ്യത്തിൽ മനുഷ്യൻ നടുവേർപ്പെട്ടുകൊണ്ട് ചോദിക്കുക, എന്തു പറ്റി ഈ സമൂഹത്തിന്, എന്താണ് ഇങ്ങനെ ഈ ദേശം നന്നാകുന്നത്, എന്തു പറ്റി ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിൽ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യത്തിനകത്തുകൂടെ മനുഷ്യൻ കടന്നുപോകുകയാണ്. എല്ലാവരും തമ്മിൽ തമ്മിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇവർക്കൊന്നും ഒരു മനസാക്ഷിയോ സമൂഹ മനസാക്ഷിയെ മരവിപ്പിച്ചുകൊണ്ട് പലവിധ സംഭവങ്ങൾ അനുദിന പത്രത്തിനകത്തുകൂടെ ദിനംതോറും കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ മാനവരാശി കഠിനഹൃദയരായി തീരുന്ന പലവിധ സംഭവങ്ങൾ നാം അനുദിനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ പേടിയോടുകൂടി എല്ലാവരും പറയുന്നു, ഇതൊന്ന് അവസാനിച്ച മതി, നേരം വെളുത്താൽ രാത്രിയായാൽ മതിയെന്നും രാത്രിയായാൽ നേരം വെളുത്താൽ മതിയെന്നും പറഞ്ഞ ഇരുട്ടി വെളുപ്പിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്, എത്രയോ വീടുകളുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ്. അതിന്റെ മധ്യത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. പ്രിയ പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം, ലോക ജനം മുഴുവൻ കടന്നുപോകുന്ന ഒരു ചെറിയ വൈറസിനെ ഭയന്നുകൊണ്ട് പലവിധ കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുന്നെന്നാൽ മാനവരാശി ഉണ്ടായ കാലം മുതൽ ഉണ്ടായ പാപത്തിന് പാപമാകുന്ന വൈറസിനെ കുറിച്ച് പരിഹാരം വരുത്തുവാൻ യാതൊരുവിധ കാര്യങ്ങളും ഇല്ലാതെ ഇന്നും നിൽക്കുകയാണ്. എല്ലാ മനുഷ്യരും പാപം ചെയ്തു, വേറെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുവനുമില്ല നല്ലവനെന്ന് പറയാൻ ഒരാളുമില്ല, നന്മ ചെയ്യുന്നവൻ ആരുമില്ല, എല്ലാവരും വഴുതച്ച് ഒരുപോലെ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരിലും എന്തുണ്ട്? പാപമുണ്ട്. പാപത്തിനാൽ വല്ലാതെ നടക്കുന്ന ഒരു സമൂഹത്തിനകത്ത് നാം കടന്നു പോകുന്നത്. ഈ സമൂഹത്തിന്റെ പ്രവൃത്തികളെ നോക്കിക്കൊണ്ട് നാം പലപ്പോഴും പറയാറുണ്ട്, എങ്ങനെ ഇതിനകത്തുനിന്ന് പുറത്തേക്ക് കടന്നു വരാൻ കഴിയും? വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ മാനത്തോളം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വിവേകായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് മുന്നത്രേ. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് കാണുന്ന എല്ലാ സംഭവങ്ങളും വെച്ച് കണക്കുകൂട്ടി നോക്കൂ, ഇതിനകത്ത് സമാധാനമുണ്ടോ? ഭവനങ്ങളില് മക്കൾ പിതാവിനെ പേടിയോടുകൂടെ നോക്കുന്നു, ഭർത്താവിനെ പേടിയോടുകൂടെ നോക്കുന്ന ഭാര്യ, ഇനി അതല്ല ഭാര്യയെ പേടിയോടുകൂടി നോക്കുന്ന ഭർത്താവ്, എന്തൊക്കെ സംഭവങ്ങൾ അനുദിനവും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം എണ്ണി പറഞ്ഞു നിൽക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. എന്തൊക്കെയാണെങ്കിലും മനുഷ്യൻ ഇന്ന് മനുഷ്യനല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിനകത്ത് പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരേ ഒരു വഴി ഉണ്ട് എന്ന് മാത്രം പറഞ്ഞിരിക്കുന്നു. ദൈവത്തെ കുറിച്ച് എല്ലാവരും അന്വേഷിച്ചറിയുമോ എന്ന് പ്രതീക്ഷയോടുകൂടി ദൈവവും നോക്കിക്കൊണ്ടിരിക്കുക. പലവിധ കാര്യങ്ങളും അദൃശ്യ ലക്ഷണങ്ങളായി ഈ സമൂഹത്തിന് മുമ്പിൽ വരച്ചു കാണിച്ചിട്ടും ദൈവത്തെ ദൈവമെന്ന് മനസ്സിലാക്കുവാൻ കഴിവില്ലാതെ പലവിധ കാര്യങ്ങൾ അകത്തേക്ക് പോകുകയാണ്. ചിലർ പറയുന്നു ദൈവമില്ല, ചിലർ പറയുന്നു ദൈവമുണ്ട്, എന്നാൽ ദൈവമുണ്ടെങ്കിൽ ദൈവത്തെ കാണിച്ചു തരാൻ പറയുന്ന ചില ആളുകൾ, പലരും പറയുന്നു ഇങ്ങനെയായിരിക്കാം ദൈവം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം ദൈവം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ ആയിരിക്കാമെന്ന് പലരും പറയുന്നു. പക്ഷെ ഈ പറച്ചിലുകളെല്ലാം നടക്കുന്നെങ്കിലും ദൈവത്തെ കുറിച്ച് ആർക്കും ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? യാതൊരു ഭയവും ഇല്ലാതെ നടക്കുകയാണ്. ചില നാടുകൾക്ക് പുറകിൽ ഒരു കഥ കേട്ട് ഓർക്കുന്നു, ഒരു കൊച്ചുകുഞ്ഞിനെ രണ്ട് കൊച്ചുപിള്ളാരെ തന്റെ മാതാവ് വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കഴിക്കുവാനേ, ഒരു ബിസ്ക്കറ്റ് പായ്ക്ക് രണ്ടു പേർക്കും ഓരോ ബിസ്ക്കറ്റ് പായ്ക്കിന് കൊടുത്ത്. ആ മാതാവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ബിസ്ക്കറ്റ് പായ്ക്ക് ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കഴിക്കുവാൻ ഇടയായി തീരട്ടെ. മൂത്തമകൻ ഓടിച്ചെന്ന് പല സ്ഥലങ്ങളും നോക്കി, മനുഷ്യരുടെ കണ്ണുകൾ ഒന്നും കാണുവാൻ കഴിവില്ലാത്ത സ്ഥലത്ത് പോയതുകൊണ്ട് താൻ ഒളിച്ച് ആ ബിസ്ക്കറ്റ് കഴിച്ചു. പക്ഷേ രണ്ടാമത്തെ മകൻ ഈ ബിസ്ക്കറ്റ് കൊണ്ട് സകല സ്ഥലത്തുകൂടി കരയിൽ നടന്നതിന് ശേഷം അവസാനം മാതാവിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ എനിക്ക് എല്ലാ മനുഷ്യരെയും കണ്ണു വെട്ടിക്കാൻ പറ്റുമെങ്കിലും ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതൊക്കെ ഒരുപോലെ അറിയുന്ന ഒരു ദൈവത്തിന്റെ കണ്ണു വെട്ടിക്കാൻ എനിക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഈ ബിസ്ക്കറ്റ് കഴിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ഇത് മാതാവിനെ വിളിച്ചു തരികയാണ്. ആ കൊച്ചുകുഞ്ഞിന്റെ മനസ്സിനകത്ത് ഒരു ചിന്ത കയറി, ഞാൻ ചെയ്യുന്നതെല്ലാം അറിയുന്ന ഒരു ദൈവം കൊണ്ട് ആ ദൈവത്തെ ഭയപ്പെട്ട് ഞാൻ നിൽക്കേണ്ടത്, അതുകൊണ്ട് എനിക്കത് ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. ഇന്ന് ആ ദൈവത്തെ കുറിച്ച് യാതൊരു ഭയവുമില്ല. സ്വന്തം വീടിനകത്താണെങ്കിൽ പോലും ഉപദ്രവിക്കാൻ കഴിവില്ലാതെ, ഉപദ്രവിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു സമൂഹത്തെ നാം കാണുന്നു. ദൈവത്തെ കുറിച്ച് ഭയമില്ല. ഭയമില്ലാതിരിക്കുവാനുള്ള കാരണമെന്ത്? പാപം അവന്റെ അന്തരാത്മാവിനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുക. പാപത്തിന് പരിഹാരം വരുത്തുവാൻ ലോകത്തിൽ പലവിധ സംഹിതകളും പലവിധ തത്വചിന്തകളും പലവിധ ആശയങ്ങളും ഉരുത്തിരിഞ്ഞെങ്കിലും ആ ആശയങ്ങളൊന്നും മനുഷ്യനെ പിടിച്ചെടുക്കുവാൻ, പിടിച്ചു നിർത്തുവാൻ, മാറ്റിക്കുവാൻ കഴിവില്ലാതിരുന്നപ്പോ മാനവരാശി രക്ഷിക്കുവാൻ പദ്ധതി ഒരുക്കുവാൻ ദൈവവും തീരുമാനിച്ചു. വേദപുസ്തകത്തിനകത്ത് ഒരു വാക്യം എങ്ങനെയുണ്ട്? മനുഷ്യനെ രക്ഷിപ്പാൻ, സഹോദരനെ രക്ഷിപ്പാൻ യാതൊരു മനുഷ്യനും ഒരു മറുവില കൊടുക്കുവാൻ കഴിയത്തില്ല, ദൈവത്തിന് വില കൊടുക്കുവാൻ കഴിയത്തില്ല എന്ന് വേദപുസ്തകം വെച്ച് എല്ലാവരും നോക്കി വില കൊടുക്കുവാൻ വേണ്ടി പലവിധ കാര്യങ്ങളും ചെയ്തു നോക്കി. പക്ഷെ ഒന്നും പരിഹാരം വരുത്തിയില്ല. ആടുകളുടെ രക്തവും ജാലകളുടെ രക്തവും മലിനപ്പെട്ടവരുമായി തളിക്കുന്ന പശുപശുമൊക്കെ ജടീക ശുദ്ധി വരുത്തി മാത്രം നിർത്തിയപ്പോൾ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, അന്തരാത്മാവിൽ നടക്കുന്ന പാപപ്രവൃത്തികളെ മാറ്റുവാൻ ഒരു മനുഷ്യനും കഴിയാതിരുന്നപ്പോ വേദപുസ്തക ഭാഷയിൽ ഇങ്ങനെ പറയുവാൻ കഴിയും. പൗലോസ് സ്നേഹ ഇങ്ങനെ വിളിച്ചു പറയും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ സ്നേഹം തന്നെ ആർ ഒഴിവിക്കും? അതെ,
ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്തുകൊണ്ട് എന്റെ ജീവിതം നയിക്കുന്ന ഓരോ ദിനവും ആഗ്രഹിക്കും നല്ലത് ചെയ്യുന്ന പക്ഷേ തിന്മകൾ വളരെ വല്ലാതെ പിടിച്ച് മനുഷ്യനെ ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ വല്ലാതെ പിടിച്ചുലയ്ക്കുകയാണ്. ഒരു മനുഷ്യനും ദൈവത്തിന് വില കൊണ്ട് കഴിവില്ലാതിരുന്നപ്പോ മാനവരാശി രക്ഷിക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കി ആ പദ്ധതിക്കകത്ത് ദൈവം വിളിച്ചു ചോദിച്ചു, ആരെ നിറയിക്കൊണ്ടു, ആർ എനിക്ക് വേണ്ടി പോകും? ആ ചോദ്യം കേട്ട് പലരും പറഞ്ഞു, ഞാൻ പോയി പല കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞിരിക്കാം, പക്ഷേ വേദഘോഷ ഭാഷ ഇങ്ങനെ പറയുന്നു, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞ ഒരുവൻ തന്നെത്താൻ സമർപ്പിച്ചു. അവന്റെ പേര പുത്രൻ തമ്പുരാൻ. ലോകത്തെ രക്ഷിക്കുവാൻ, പാപത്തിന് പരിഹാരം വരുത്തുവാൻ, പാപത്തിനകത്ത് കിടന്ന വല്ലാതെ പരിത്രപിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ രക്ഷപ്പെട്ട ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുവാനുള്ള ഭാഷ ഇങ്ങനെ പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിച്ച് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവമനെ നൽകുവാൻ രക്ഷപ്പെട്ട ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക, ഇന്നും തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, പാപത്തിന് പരിഹാരം വരുത്തുവാൻ ലോകത്തിലൊന്നിനും കഴിയാതിരുന്നപ്പോ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവം ആഗ്രഹിച്ചു, തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അവിടെ ഒരു പ്രശ്നമുണ്ടോ? എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സമൂഹത്തിൽ വന്നിട്ട് ഒരു പാപത്തിന് പരിഹാരം ലഭിച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. പക്ഷേ അതുകൊണ്ട് ഇങ്ങനെ വേദപുസ്തക ഉപാസം മക്കൾ ജനരക്തങ്ങളോടുകൂടി എന്ന് പറഞ്ഞാൽ മനുഷ്യര് അവൻ എങ്ങനെയായിരിക്കുന്നു അതുപോലെ തന്നെ ദൈവവുമായി തീരുവാൻ ആഗ്രഹിച്ചു. മക്കൾ ജനരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജനരക്തങ്ങളോട് കൂടിയവരായി. മരണഭീതിയില് അടിമത്തത്തിലായിരുന്ന മനുഷ്യ രക്ഷിക്കുക, തന്റെ മരണത്താൽ നീക്കി മരണാധികാരിയാകുന്ന പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണഭീതിയിൽ അടിമയായിരുന്നവരെ രക്ഷിച്ചു എന്ന് വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതൊക്കെ ഒരു കാര്യം ഓർക്കുക, എല്ലാ മനുഷ്യരിലും മരണമുണ്ട്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. മനുഷ്യൻ പാപം ചെയ്യുക നിമിത്തം മരണത്തിന് അടിമയായിത്തീർന്നു. ഈ പാപത്തിന്റെ ശമ്പളത്തിന് മരണമായി ശിക്ഷാപരി ഇരിക്കുമ്പോൾ ആ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം തമ്പുരാൻ ഒരു വഴിയൊരുക്കിയില്ല. പറഞ്ഞു, പുത്രനാൽ വിശ്വസിക്കുന്നവർ നിത്യജീവനുണ്ട്, പുത്രനെ വിശ്വസിക്കാത്തവരെ നിത്യശിക്ഷാപരിക്കകത്ത് അകപ്പെടുമെന്ന്. അപ്പൊ ക്രിസ്തുവേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാപരിയുമില്ല എന്ന് വേദപുസ്തകം വിളിച്ചു പറയും. അപ്പോൾ പുത്രനാൽ യേശുവിനെ വിശ്വസിക്കാൻ തയ്യാറാക്കുക. മനുഷ്യനെ പോലെ ആയിത്തുന്നു നമുക്കുള്ള മഹാപുരോഹിതൻ, നമ്മുടെ വിലഹീത സ്വഭാവം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ നമുക്ക് തുല്യമായി സർവത്തിൽ പരീക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് അനുഭവിച്ച് കടന്നു പോകുന്ന സകല മേഖലകളും ഒന്നിലൊഴിച്ച് പാപത്തിലൊഴിച്ച് ബാക്കി എല്ലാത്തിനും എനിക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടുവാൻ രക്ഷപ്പെടണ ദൈവം മനുഷ്യരോഗത്തിലേക്ക് അയച്ച മനുഷ്യരോഗത്തിലേക്ക് അയച്ച ഒരേ ഒരു നാമമാണ് യേശുക്രിസ്തു എന്ന നാമമാണ്. അതുകൊണ്ട് മറിയത്തോട് പറഞ്ഞു, നീ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ മറിയത്തോട് ദൂതം പറഞ്ഞൊരു വാചകം എങ്ങനെയാ, ഇവൻ ലോകത്തെ രക്ഷിപ്പാൻ ഇരിക്കേണ്ട യേശു എന്ന് പേരിടണം. അപ്പൊ ദൈവത്തിന്റെ പുത്രനാകുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ദൈവം തന്നെ പേര് കൊടുത്തു, ഇവൻ ലോകത്തെ രക്ഷിപ്പാൻ ഇരിക്കുന്നവനാ. അതുകൊണ്ട് ലോകത്തെ രക്ഷിപ്പാൻ ഇരിക്കുന്ന യേശുവിൽ വിശ്വസിക്കുക, യേശുവിൽ കൂടെ നിത്യജീവൻ പ്രാപിക്കണം. മറ്റൊരു മനുഷ്യനും രക്ഷയില്ല, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ മനുഷ്യനൊരു നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് വേറെ പ്രശ്നം വിളിച്ചു. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുവാൻ, ദൈവത്തിങ്കിലേക്ക് അടുത്ത് ചെല്ലുവാൻ മനുഷ്യനു വേണ്ടി മനുഷ്യനുടെ നൽകപ്പെട്ട നിത്യജീവൻ ലഭിക്കുമെന്ന് വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുക. അപ്പാ ഈ പറഞ്ഞു വരുന്നത് കാര്യം, പാപമാകുന്ന വൈറസിനാൽ ബാധിക്കപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ രക്ഷിക്കുക. ലോകത്തിൽ ഒരു തത്വസമൂഹത്തേക്ക് കഴിയാതിരുന്നപ്പോൾ, ഒരു ഈസത്തിന് കഴിയാതിരുന്നപ്പോൾ രക്ഷിക്കുവാൻ ഒരേ ഒരു വഴി എന്ന് പറഞ്ഞു യേശു. പറഞ്ഞൊരു മാർഗം ഇങ്ങനെയുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടിയല്ലാതെ ആർക്കും പിതാവിന്റെ ചെല്ലുവാൻ കഴിയില്ല. ഞാൻ ഗോത്രമാകുന്നു, ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു എന്ന വേദപുസ്തകം യേശു തന്നെ കുറിച്ച് പറഞ്ഞ ചില പ്രത്യേക ശാസ്ത്രമാണ് ഞാൻ പറഞ്ഞു തന്നത്. വാതിലാകുന്ന യേശു ക്രിസ്തു വിശ്വസിക്കുക, വഴിയാകുന്ന യേശു ക്രിസ്തു വിശ്വസിക്കുക, സത്യമാകുന്ന യേശു ക്രിസ്തു വിശ്വസിക്കുക. ഇന്ന് പകരം താങ്കൾക്ക് കഴിയുമെങ്കിൽ നിശ്ചയമായും ജീവിതത്തിനകത്ത് വലിയ മാറ്റമുണ്ട്. ഒരുപക്ഷെ താങ്കൾ ഏത് മേഖല ഏതൊക്കെ തൊഴിൽ ഏതൊക്കെ വിധത്തിൽ ശ്രേഷ്ഠമായി ഇരുന്നാലും ഒരു കാര്യം ചോദിക്കുന്ന വേദപുസ്തക ഭാഷയെന്ന് പറയുന്നു, ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? അങ്ങനെയെങ്കിൽ യാതൊരു പ്രയോജനവുമില്ലാത്തതിനായി ഓടി ശവപ്പെട്ടിക്കകത്ത് കിടക്കുമ്പോൾ അടുത്തേക്ക് കടന്നു വരുവാൻ കഴിവില്ല. മറ്റ് ധനസമ്പാദനങ്ങൾക്കോ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും നോക്കാതെ യേശുക്രിസ്തുവിനെ അടുത്തു വരുവാൻ ഇന്ന് രാത്രി ഇന്ന് പകലിനെയായി തീരട്ടെ. എത്ര സ്നേഹത്തോടെ വിളിക്കുന്ന ഭാര്യയാണെങ്കിൽ ഭർത്താവാണെങ്കിൽ ശവക്കുഴിയിലേക്ക് ആത്മാവിനെ നഷ്ടപ്പെടുകയും ശവക്കുഴിയിലേക്ക് എടുക്കുമ്പോൾ പറയും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമെന്നതിന് സത്യം തിരിച്ചറിയുക. ഒരു വരി നിങ്ങൾ മരണം വരും ഒരു നാൾ ഓർക്കുക. മറ്റ നീ കൂടെ പോകുന്ന ചിന്തകളും എന്ന
പറഞ്ഞാൽ നിന്റെ നല്ല പ്രവൃത്തികൾ നീ എന്തൊക്കെ ചെയ്തിരിക്കുന്നു അത് മാത്രം നിന്റെ കൂടെ വരാം, ബാക്കിയൊന്നും നിന്റെ കൂടെ വരത്തില്ല എന്ന സഹോദരി പൊളിച്ചു പറയുകയാണ്. അതേ പ്രിയ സഹോദരങ്ങളെ, ഞാൻ വാക്കുകൾക്ക് നാമം കുറിക്കുമ്പോൾ ഒരേ ഒരു കാര്യം പറയട്ടെ, യേശുവിൽ കൂടി താങ്കൾക്ക് പാപത്തിന് പരിഹാരം ലഭിക്കും, പാപത്തിന് ക്ഷമ ലഭിക്കുക. യേശു ക്രിസ്തുവിന്റെ അരികിലേക്ക് കടന്നുവിട, ഞാൻ പാപം ചെയ്തിട്ടില്ല, ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുകയാണല്ലോ എന്ന് ചോദിച്ചാൽ റോമാലേഖനത്തിനകത്ത് അനവധി പാപങ്ങൾ, മാതാപിതാക്കളോട് വാത്സല്യമില്ലാത്തവര്, മക്കളോട് വാത്സല്യമില്ലാത്തവര്, ക്രൂരതയോട് പെരുമാറുന്നവര്, സഹോദര പ്രീതി ഇല്ലാത്തവര്, എത്രയൊക്കെ കാര്യങ്ങൾ, കരുണയില്ലാത്തവര്, എന്തൊക്കെ വിഷയങ്ങൾ പറയുവാൻ കഴിയും, അസൂയ പക പിണക്ക കോപക്രോധം സാക്ഷ്യം ദോഷം ഭിന്നത എന്നൊക്കെ പറയുന്ന ഇഷ്ടപ്പോലെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലെ സഹോദരങ്ങളെ പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെ അസത്യവാദിയാക്കുക, ദൈവത്തെ കളനാക്കുന്ന പ്രവൃത്തി വിട്ടേച്ച് ദൈവത്തെങ്കിലേക്കൊന്ന് മടങ്ങി വന്ന് കർത്താവേ ഞാൻ പാപിയായ ഒരു മനുഷ്യനാ എന്നിൽ നിന്ന് ഈ പാപത്തെ മാറ്റുവാൻ ഇടയായിത്തീരുന്നത്, രക്ഷിക്കുവാൻ കഴിവില്ലാതിരിക്കുന്ന മറ്റെന്തിലേക്ക് മോടി നോക്കി ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ നല്ല രക്ഷിപ്പാൻ കഴിവുള്ള യേശുവിന്റെ അരികിലേക്ക് കടന്നു വരുന്നത്. ഈ പകലിൽ ഞാൻ വാക്കുകളുടെ വിരാമം കുറിക്കുമ്പോൾ ഒരൊറ്റ ചോദ്യം മാത്രം, മനുഷ്യ ഭാവിയാണെന്ന് സംബന്ധിക്കുവാൻ താങ്കൾക്ക് കഴിയുമോ? താങ്കളുടെ ജീവിതത്തിനകത്ത് ഒരുപക്ഷെ രോഗിയായിരിക്കാം, പ്രശ്നങ്ങൾ വലിയുന്നവരായിരിക്കാം, സാമ്പത്തിക നിരക്കുകൾ അനുഭവിക്കുന്നവരായിരിക്കാം, കടഭാരങ്ങളുള്ളവരായിരിക്കാം, മധ്യപ്രിയനായിരിക്കാം, ഏതെങ്കിലും വിധത്തിൽ എന്റെ ജീവിതത്തിനകത്ത് പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുള്ള വ്യക്തിയായിരിക്കാം. ഈ ചോദ്യത്തിനൊരു മറുപടി യേശുവിനുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം തരുവാൻ യേശു ക്രിസ്തുവിന് കഴിയുമെന്നുള്ള സത്യം വിളിച്ചു പറഞ്ഞ വാക്കുകൾക്ക് അഭാ അവൻ വരാൻ പോകുകയാണ്. തന്നെ പാപം കൂടാതെ തന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ ചേർക്കുന്ന കാഹളത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നാളുകൾ അതിവിദൂരമല്ല. ഇന്ന് നടക്കുന്ന സംഭവങ്ങളെല്ലാം വിളിച്ചെഴുതുന്നത് ഒറ്റയ്ക്ക് അയോധ്യയ്ക്ക് യേശുവിന്റെ വരവേറ്റവും അടുത്ത യേശുവിന് പോകുവാൻ അവന്റെ പ്രത്യക്ഷതയിൽ പോകുവാൻ താങ്കൾ ഒരുക്കമുള്ളവരായിരിക്കും. ഒരുപക്ഷെ താങ്കൾ ക്രിസ്ത്യാനിയായിരിക്കാം, ഒരുപക്ഷെ താങ്കൾ ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുക. ഞാൻ പറയുന്ന സന്ദേശം മതത്തിന്റെ സന്ദേശമല്ല, ഒരു മാർഗമത്ര പിതാവായ ദൈവത്തിങ്ങളിലേക്ക് എത്തുവാൻ പുത്രനാകുന്ന യേശുക്രിസ്തുവിൽ കൂടെ ദൈവം തുറന്നു വെച്ച വഴിയെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്. ആ വഴിയെ വിശ്വസിച്ചാൽ നിശ്ചയമായും ദൈവത്തിന്റെ രക്ഷയുടെ പദ്ധതിയിൽ നമുക്ക് അംഗങ്ങളായി തീരുമാനിക്കാം. അങ്ങനെ അംഗങ്ങളായി തീരുന്നവരെ ചേർക്കുവാൻ പുത്രൻ വരും അവനോടുകൂടെ പോകുവാൻ തീരുമല്ലോ. അതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പം ഒഴുകിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ രാമ കുറിക്കുന്നു. ദൈവമായ കഥാവിദേശത്തെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് ഈ വചനം പറയുവാൻ നൽകിയപ്പോൾ പ്രാർത്ഥിക്കുക, ഈ വചനം ഈ ദേശത്ത് വിതച്ചു പത്തി വെള്ളത്തിനുമേത് എറിയുക. ഏറെ നാൾ തുണിയുമ്പോൾ സ്ത്രീ വരുമെന്ന് പറഞ്ഞിരിക്കുന്ന ആ വചനത്തിന്റെ അനുഭവം ഈ ദിവസം ദേശത്ത് വെളിപ്പെട്ട ഈ ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും ദൈവത്തറിയുണ്ടാക്കിയിട്ട് തിരുമേൽ അത്ഭുതം പ്രവർത്തിക്കുക. ദേശത്തെ ഈ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടത് അവർക്ക് അനുഗ്രഹമായിട്ട് അടിയങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ട്. തിരുമേൽ ആയ സ്തോത്രം.